Hello friends, Namaskaram, Nyan Sajil, Sivas Kailariyude ettavum pudhiya video like ningalkellavarkkum swagatham. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കാലത്ത് തന്നെ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് നല്ല അടിപൊളി പിലോപ്പി കിട്ടിയിട്ടുണ്ട് നല്ല വലിയ രണ്ട് പിലോപ്പിനെ മേടിച്ചിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ട് നല്ല നാടൻ സ്റ്റൈലിൽ നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞ് ആ മീനെ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതുണ്ടാക്കാനായിട്ട് ദാ നമ്മൾ രണ്ട് പിലോപ്പി നല്ല വലുപ്പമുള്ള രണ്ട് പിലോപ്പിനെ എടുത്തിട്ടുണ്ട് ഇതിനെ രണ്ടിൻ്റെയും ഇതിൻ്റെ വാലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കണേ ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കണം കാരണം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വരഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് 1 സ്പൂണ് ഉപ്പ് പൊടിയാണ് നമ്മൾ ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് 1 സ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ 3-ാമതായിട്ട് ഇതിലേക്ക് ഇടുന്നത് 1 സ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഇനി മസാലക്കൂട്ടിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഇടേണ്ടത് കുരുമുളക് പൊടിയാണ് അത് നമ്മൾ 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇതാ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മളവിടെ വരഞ്ഞു വെച്ചിട്ടുള്ള മീനിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം അത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇവനെ എടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനെ ഇതിലേക്കങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ പൊള്ളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യത്തെ മീനെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ 2 മീനും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം മറിച്ചിടാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ടാവും കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് അപ്പുറത്തെ സൈഡും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മീൻ 2 സൈഡും നന്നായിട്ട് വറവായിട്ടുണ്ട് ഇനി ഈ മീൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത മീനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഓക്കെ ഇനി നമ്മുടെ 2-ാമത്തെ മീനും നമുക്കിതിൽ വെച്ച് വറുത്തെടുക്കാം നന്നായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ 2-ാമത്തെ മീനും ഇതാ ഒരു സൈഡ് വറുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇനി ഇതിനെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇതും അപ്പുറത്തെ സൈഡ് പോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം
അപ്പോൾ നമ്മൾ രണ്ട് മീനും കൂടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മീനി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ പാനിൽ ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് നേരെ ഗ്രേവി തയ്യാറാക്കാം. ഇവനെ എടുത്ത് നമുക്ക് നേരെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് സബോളയാണ്. നമ്മൾ രണ്ട് മീൻ എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് മീഡിയം സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബോള ഒന്ന് നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നമ്മളിത് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സബോളയ്ക്ക് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പച്ചമണം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. നമ്മൾ ഇഞ്ചി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ രണ്ട് സ്പൂണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതും നമ്മൾ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊടി പൊടിയായി അരിഞ്ഞെടുത്തതാണ്. നമ്മൾ 3 പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇളക്കി നന്നായി ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് മസാലകളും അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി, വലിയ തക്കാളി നോക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നമ്മൾ സബോള നന്നായി വഴന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി, ഉപ്പുപൊടി പോലെയുള്ള എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിടുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1 സ്പൂണ് നിറയെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പിന്നെ ഓൾറെഡി നമ്മൾ സബോള നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പേ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് കാരണം ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ആ സബോളയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടോ, ഇത് 2 കുടപ്പുളി നമ്മളൊരു ഒരു 1/2 ബൗള് വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വാഴലയിൽ വെച്ച് നന്നായിട്ട് ആ മീനെ വെച്ച് പൊള്ളിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വാഴല വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ വാഴയിലേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി ആദ്യം തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മീനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രേവി നമ്മൾ ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഇട്ട് പരത്തി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ വാഴ വെച്ചിട്ട് ഇതിനെ നന്നായി പൊതിഞ്ഞ് നമുക്കൊരു വാഴ വള്ളി വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 1 എണ്ണം ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത മീനും എടുത്തിട്ട് വാഴലയിൽ ഇതേപോലെ സെയിം നമ്മൾ ചെയ്ത പോലെ ആദ്യം തന്നെ ഗ്രേവി പരട്ടുക, അതിന് ശേഷം മീൻ വെക്കുക, അതിൻ്റെ മുകളിൽ കൂടെ ഗ്രേവി വെച്ച് ഇതുപോലെ വാഴലയിൽ കെട്ടിയെടുക്കാം.
ഓക്കെ ആദ്യത്തെ മീൻ ചെയ്തതുപോലെ തന്നെ ഇതും നമുക്ക് മടക്കി ഇലയിൽ കെട്ടിയെടുക്കാം ഇനി ഇതിനെ നമുക്കൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് രണ്ടു വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാനായിട്ട് നമ്മളിവിടെ ആ പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ച് ഈ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ള ഇലയിൽ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ എടുത്ത് നമുക്ക് പൊള്ളിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മീനെ ഇതിലേക്കായിട്ട് വെച്ചു കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഒരു വശം 3 മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ആവശ്യമായിട്ടുണ്ടാവും ഇനി നമുക്കിതിനെ മറച്ചിടാം ഓക്കെ നമ്മുടെ വാഴയിലേക്ക് നന്നായി കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കരിഞ്ഞ് കിട്ടുന്ന ആ ഒരു ലെവലാണ് കാരണം ആ വാഴയുടെ ഫ്ലേവർ നമ്മുടെ മീനിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കണേ അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡും നമുക്കൊന്ന് പൊള്ളിച്ചെടുത്തതിന് ശേഷം ഇതിനെ മാറ്റി അടുത്ത മീനെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനും റെഡി ആയിട്ടുണ്ട് ഇനി ഇതും നമുക്ക് നേരത്തെ മാറ്റി വെച്ച അതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം ഓക്കെ അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് കണ്ടോ എന്താ ഭംഗി നോക്കി കാണാനായിട്ട് ഇത് ഇതുപോലെ തന്നെയാണ് കഴിക്കാനും വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കാരണം നല്ല അടിപൊളി ഒരു ഡിഷാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിടാം ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലാണ് ഞാനിടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് ഒപ്പം നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം ഒരു കമൻറ്റ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ